കോൺഗ്രസിലെ കെട്ടുറപ്പില്ലായ്മ പത്തനംതിട്ടയിലെ ജയസാധ്യത ഇല്ലാതാക്കിയെന്ന് കെ പി സി സി സമിതിക്കു മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന സമീപനം തിരുത്താൻ നേതൃത്വം തയ്യാറാകണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു അതേസമയം കോന്നി ആറന്മുള മണ്ഡലങ്ങളിലെ പരാജയം വിലയിരുത്താൻ മാസം അഞ്ചിന് സമിതി പ്രത്യേക സിറ്റിംഗ് നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കോൺഗ്രസിനും യുഡിഎഫിനുമേറ്റ സമ്പൂർണ്ണ തോൽവി പഠിക്കാനെത്തിയ കെ പി സി സിയുടെ മൂന്നംഗ സമിതിക്ക് മുന്നിൽ പരാതി പ്രവാഹമായിരുന്നു അടൂർ റാന്നി തിരുവല്ല മണ്ഡലങ്ങളിലെ പരാജയത്തിന്റെ കാരണങ്ങളാണ് പ്രധാനമായും സമിതി തേടിയത് തിരുവല്ലയിൽ യു മത്സരിച്ച ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി കുഞ്ഞുകോശിപ്പോളിനെ സമിതി അംഗങ്ങൾ നേരിൽ കണ്ടു അടൂരിൽ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ എം ജി കണ്ണൻ മികച്ച പ്രവർത്തനം നടത്തി എന്നാൽ നേതൃത്വത്തിന്റെ കാര്യമായ സഹായം ഇവിടെ കിട്ടിയില്ല പാർട്ടിക്ക് ജയസ് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന അടൂരിൽ രാഹുൽഗാന്ധിയെത്തിക്കാൻ നേതാക്കൾ ശ്രമിച്ചില്ല എന്ന പരാതിയും സമിതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് അതേസമയം അമിത ആത്മവിശ്വാസമാണ് റാന്നിയിൽ തിരിച്ചടിയായതെന്ന വിമർശനവുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുയർന്ന എതിർപ്പ് പരിഗണിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ കാര്യമായ ശ്രമമുണ്ടായില്ല തിരുവല്ലയിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു എന്ന വാദവും സമിതിക്കു മുന്നിലെത്തി തിരുവല്ല സീറ്റ് ആവശ്യപ്പെട്ട് ചില കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയത് അനാവശ്യ വിവാദത്തിന് കാരണമായെന്നായിരുന്നു ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് മുൻ എം എൽ എ പി ജെ ജോയ് അധ്യക്ഷനായ സമിതിയിൽ ആർ എസ് പണിക്കർ വി ആർ പ്രതാപൻ എന്നിവരും അംഗങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട